ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ ദീപിക. ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക അസുഖങ്ങളും അധികമാകുന്നതിന് മുൻപായിട്ട് ശരീരം നമുക്ക് ചില സൂചനകൾ തരാറുണ്ട്. അതായത് ചില ലക്ഷണങ്ങൾ ശരീരം പ്രകടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ തന്നെയാണ് തൈറോയിഡ് രോഗത്തിൻ്റെ കേസിലും. തൈറോയിഡ് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. നമുക്കറിയാം, ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം. ഇനി ഈ രണ്ട് കാര്യത്തിലാണെങ്കിലും ഒരുപാട് അധികമാകുന്നതിന് മുൻപായിട്ട് ശരീരം തന്നെ നമുക്ക് ചില സൂചനകൾ, ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇവയിൽ മിക്കതും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കാണുന്നതും അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കി വിടുന്നതുമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. പലപ്പോഴും നമ്മൾ അതിന് വലിയ വില കൊടുക്കാറില്ല. പക്ഷേ നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് രോഗത്തെ ചികിത്സിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇങ്ങനെ തൈറോയിഡ് രോഗമുള്ളവരിൽ ശരീരം പ്രകടിപ്പിക്കുന്ന 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും തൈറോയിഡ് ചെക്ക് ചെയ്യണം. ഇനി ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ക്ഷീണം. ക്ഷീണം എന്ന് പറയുമ്പോൾ ഉന്മേഷമില്ലായ്മ എന്നും പറയാം. അതായത് രാവിലെ എണീറ്റാൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ, അലസത, അതല്ലെങ്കിൽ ഉന്മേഷക്കുറവ്, അങ്ങനെയും പറയാം. നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോലും എണീറ്റ് ഉത്സാഹത്തോടുകൂടി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. പലപ്പോഴും നമ്മൾ ഇതിനെ മടി എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ മടി എന്നതിലുപരി നമുക്ക് അന്നത്തെ ഡെയിലി റുട്ടീൻസ് എല്ലാം നമുക്കിതുപോലെ ചെയ്യാൻ തോന്നാതിരിക്കുക. അതുപോലെ ചിലർക്ക് രാത്രിയിൽ ഉറക്കം കുറവായിരിക്കും, എന്നിട്ട് അതിന് പകരം പകൽ മുഴുവൻ ഉറക്കം തൂങ്ങിയിരിക്കും. എന്നാൽ ചിലരാണെങ്കിൽ രാത്രി മുഴുവൻ സ്വസ്ഥമായിട്ട് ഉറങ്ങുമെങ്കിലും പകൽ മുഴുവൻ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കും. ഇനി ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും ഈ ക്ഷീണം എന്ന ലക്ഷണം കണ്ടു എന്ന് വരാം. രണ്ടാമത്തെ ലക്ഷണമാണ് മുടികൊഴിച്ചിൽ. ഇന്ന് മുടികൊഴിച്ചിൽ ഇല്ലാത്തവർ ചുരുക്കമായിരിക്കും. ആരോട് ചോദിച്ചാലും പറയുന്ന ഒരു പരാതിയാണ് മുടികൊഴിച്ചിൽ. പക്ഷേ മുടികൊഴിച്ചിൽ എന്നത് അങ്ങനെ വെറുതെ വിട്ടുകളയേണ്ട ഒന്നല്ല. താരനോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഒരുപാടധികമായി കൂട്ടമായി മുടി കൊഴിയുകയാണെങ്കിൽ അതിനെ നമ്മൾ സീരിയസ് ആയി കാണേണ്ടതുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിലും ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിലും മുടികൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. ചിലരിൽ മുടി പൊട്ടിപ്പോകാറുണ്ട്. അതുപോലെ മുടി വല്ലാതെ ഡ്രൈ ആകാറുണ്ട്. മുടി മാത്രമല്ല സ്കിന്നും ഇതുപോലെ ഡ്രൈ ആകും. അതുപോലെ സ്കിൻ കട്ടിയുള്ളതായി തീരും. ഇങ്ങനെയുള്ള ചേഞ്ചസും തൈറോയിഡ് രോഗമുള്ളവരിൽ കാണാറുണ്ട്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വെയ്റ്റ് ചേഞ്ചസ്, അതായത് നമ്മുടെ ശരീരഭാരത്തിൽ വരുന്ന വ്യത്യാസം. ചിലർ പെട്ടെന്ന് വണ്ണം വയ്ക്കും, ചിലർ വല്ലാതെ മെലിഞ്ഞു പോകുകയും ചെയ്യും. ഇങ്ങനെ വണ്ണം വയ്ക്കുന്നവർ എത്ര ഡയറ്റ് ചെയ്താലും വ്യായാമം ചെയ്താലും ഒന്നും ഈ ഒരു വണ്ണം ഒട്ടും കുറയാത്ത അവസ്ഥ, ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് ഇത് പ്രധാനമായും കണ്ടുവരുന്നത്. മറിച്ച് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിൽ ശരീരം മെലിയുകയാണ് പതിവ്. അതായത് എത്ര ഭക്ഷണം കഴിച്ചാലും നമുക്കിതൊന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല എന്ന പോലെ ശരീരം മെലിഞ്ഞുകൊണ്ടേയിരിക്കും. നാലാമത്തെ ലക്ഷണമാണ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്. ഇത് പൂർണ്ണമായും സ്ത്രീകളിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. തൈറോയിഡ് രോഗങ്ങളെ സംബന്ധിച്ച് മിക്കവാറും സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും സ്ത്രീകൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചിലർക്ക് മാസാമാസം ക്രമമായി മാസമുറ വരികയില്ല. 3-4 മാസം കൂടുമ്പോഴോ അതല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും മാസമുറ വരുന്നത്. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ ചിലർക്ക് ഒട്ടും ബ്ലീഡിംഗ് ഉണ്ടാകുകയില്ല, ചിലർക്കാണെങ്കിലോ കൂടുതലായിരിക്കും ബ്ലീഡിംഗ്. അതായത് 2 ആഴ്ചയോ അതിലേറെയോ ഒക്കെ നീണ്ടു നിൽക്കുന്ന രക്തസ്രാവം ഉണ്ടാകാം. ഇനി മറ്റു ചിലർക്ക് അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാകും. അതും മാസത്തിൽ 2-3 തവണയൊക്കെ ബ്ലീഡിംഗ് വരും. 1 ആഴ്ച ബ്ലീഡിംഗ് ഉണ്ടായി, അതിനുശേഷം 3-4 അല്ലെങ്കിൽ 1 ആഴ്ച കഴിയുമ്പോഴേക്ക് വീണ്ടും ബ്ലീഡിംഗ് വരിക. ഇങ്ങനെയും കണ്ടുവരാറുണ്ട്. മറ്റു ചിലർക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാൻ വൈകും. ഇങ്ങനെ കുട്ടികൾ ഉണ്ടാകാൻ വൈകി ടെസ്റ്റുകൾ നടത്തുമ്പോഴായിരിക്കും പലരും തൈറോയിഡ് ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. ചിലർക്കാണെങ്കിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അബോർഷൻ ആകുക, അതല്ലെങ്കിൽ 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ഭ്രൂണം വളർച്ചയില്ലാതെയാകുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും തൈറോയിഡ് രോഗമുള്ളവരിൽ കണ്ടുവരാറുണ്ട്. അഞ്ചാമത്തെ ലക്ഷണമാണ് ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന. വേദന എന്ന് പറയുമ്പോൾ ശരീരം മുഴുവനായിട്ടും കടച്ചിൽ അനുഭവപ്പെടുക, അതല്ലെങ്കിൽ ജോയിൻസിനെല്ലാം വേദന അനുഭവപ്പെടുക, പേശികൾക്ക് വേദന, ഇങ്ങനെ പലതരത്തിൽ ശരീരത്തിന് മൊത്തമായിട്ടൊരു തളർച്ചയും വേദനയും അനുഭവപ്പെടുന്നവരുണ്ട്. ഇതും തൈറോയിഡ് രോഗമുള്ളവരിൽ കാണാം. ആറാമത്തെ ലക്ഷണമാണ് ആങ്സൈറ്റി, അതുപോലെ ഡിപ്രഷൻ. നമ്മൾ മൂഡ് ചേഞ്ചസ് എന്ന് പറയാറുണ്ടെങ്കിലും ചിലർ വല്ലാതെ നെർവസ് ആവും. അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒത്തിരി ടെൻഷൻ അടിക്കുന്നവർ.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്ക് വല്ലാതെ നെഞ്ചിടിപ്പ് കൂടുക, അതല്ലെങ്കിൽ ശരീരം വല്ലാതെ വിയർക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാം. അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വിഷമം വരിക, പെട്ടെന്ന് തന്നെ കരയുക, ഇങ്ങനെയുള്ള മൂഡ് ചേഞ്ചസ് പെട്ടെന്ന് പെട്ടെന്ന് ഒരാളുടെ ഭാവം മാറിക്കൊണ്ടിരിക്കും. ഇതുകൂടാതെ ചിലരിൽ വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളും പ്രകടമാകാറുണ്ട്. ഇന്നത്തെ കാലത്ത് വിഷാദ രോഗം എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാതെ അവർ വിഷാദ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റിന് മുതിരില്ല. അത്ര പ്രധാനമാണ് തൈറോയിഡ് രോഗങ്ങൾ ഉള്ളവരിലെ ഡിപ്രഷന്റെ സിംപ്റ്റംസ്. ഏഴാമത്തെ പ്രധാന ലക്ഷണമാണ് ഉയർന്നു വരുന്ന കൊളസ്ട്രോൾ ലെവൽ. അതായത് മരുന്നും വ്യായാമവും ഡയറ്റും ഒന്നും ഗുണം ചെയ്യാതെ കൊളസ്ട്രോൾ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് LDL അതുപോലെ ട്രൈഗ്ലിസറൈഡ്സും. ഇത് പ്രധാനമായിട്ടും കാണുന്നത് ചെറുപ്പക്കാരിൽ കൂടിയാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ചെറുപ്രായത്തിൽ തന്നെ കൊളസ്ട്രോൾ ലെവൽ ഉയർന്നു കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും തൈറോയിഡ് ചെക്ക് ചെയ്യണം. ഇനി എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസ്, അതായത് നമ്മുടെ വയറിനും ദഹനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകളും. ഇതും രണ്ട് തരത്തിൽ കാണാറുണ്ട്. അതായത് ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ മിക്കവാറും പേരിൽ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധമായിരിക്കും ഉണ്ടായിരിക്കുക. മറിച്ച് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിൽ ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പോകണമെന്ന തോന്നൽ, അതായത് IBS സിംപ്റ്റംസ് ആയിരിക്കും കാണാറുള്ളത്. ചിലർക്ക് വയറിളക്കവും കണ്ടുവരാറുണ്ട്. ഇനി ഒമ്പതാമത്തേതായിട്ട് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് കഴുത്തിലെ അസ്വസ്ഥതകൾ. കഴുത്തിൽ പെട്ടെന്ന് വരുന്ന ഒരു നീർവീക്കം, അതല്ലെങ്കിൽ തടിപ്പ്, കൂടാതെ ഒച്ചയടപ്പ്, ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ എന്തോ തടയുന്നു എന്നുള്ള തോന്നൽ, ഇങ്ങനെ പലതരത്തിൽ കഴുത്തിൽ അസ്വസ്ഥതകൾ കണ്ടുവരാറുണ്ട്. പത്താമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. അതായത് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ തൈറോയിഡ് ഉണ്ടെങ്കിൽ നിർബന്ധമായും വർഷത്തിലൊരിക്കലെങ്കിലും തൈറോയിഡ് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ 10 ലക്ഷണങ്ങളിൽ 5-6 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ തൈറോയിഡ് ചെക്ക് ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മറിച്ച് എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങേണ്ടതുമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് കണ്ടുവരുന്നതും ജീവിതശൈലീ രോഗം എന്നു തന്നെ പറയപ്പെടേണ്ടതുമായ ഒന്നാണ് തൈറോയിഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.